നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും വി ആർ ടോറിസിലും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പഴയ ഹോം തീയേറ്റർ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആക്റ്റീവ് സബ് ബുഫർ നമുക്ക് കാറിലേക്കൊക്കെ വെക്കാൻ സാധിക്കുന്ന നല്ലൊരു ആക്റ്റീവ് സബ് ബഫർ ഒരു പഴയ ഹോം തീയറ്റർ സിസ്റ്റത്തിൽ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിരിക്കുമ്പോൾ ബെല്ലേക്കാൻ അതും കൂടെ ഒന്ന് നെബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ അധികം പറയുന്ന ലാഭിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട് വിളക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പറയുന്നത് ആ ഒരു ഫിക്സ്ഡ് ഒരു ഹോം തിയേറ്റർ ആണ് കുറച്ച് പഴയ ഹോം തിയേറ്റർ സിസ്റ്റം ആണ് അപ്പം നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അല്ല ഇവിടെ ഇരുന്നാണത് കംപ്ലയിന്റ് വരുന്നതാണ് അപ്പോൾ ഈ കംപ്ലയിന്റ് വരുമ്പോഴേക്കും നമ്മളൊരു മൂന്ന് മാസത്തിൽ ഉള്ളിൽ എടുക്കണമെന്നാണ് എഗ്രിമെന്റ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ആ ഒരു ഡി കസ്റ്റമറിന് വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ നമ്പർ ഒക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് കംപ്ലയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് ഞാൻ ഇപ്പോൾ നോക്കിയായിരുന്നു കംപ്ലയിന്റ് ഐ സി ഡാമേജ് ആയതാണ് അപ്പം ഇതിന്റെ ആംബിളിഫർ സെക്ഷനാണ് അപ്പൊ ഈ ഇതിനകത്ത് ഐ സി കംപ്ലയിന്റ് ആണ് ഐ സി കംപ്ലയിന്റ് ആയതാണ് നമ്മളിപ്പോൾ ഓൺ ആക്കുമ്പോഴേ ഈ ഒരു ഐ സി ഹീറ്റ് ആണെന്നുണ്ട് അപ്പൊ ഈ ഒരു ഐ സി മാർ വെച്ചത് റെഡി ആവായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഈ ഒരു ഡ്രൈവ് നമുക്ക് ഈ ഒരു അതായത് കാറിലേക്ക് വെക്കുമ്പോഴേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിന്റെ സപ്ലൈ ഈ ഒരു ട്രാൻസ്ഫോമർ സപ്ലൈ ഡിവർസ് സപ്ലൈ അല്ല ഒരു മൾട്ടിപ്പിൾ സപ്ലൈ ആണ് വരുന്നത് ഒരു പതിനൊന്ന് ബോൾട്ട് ഒരു പന്ത്രണ്ട് വോൾട്ട് അഞ്ച് വോൾട്ട് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പൊ ആ അത്ര സപ്ലൈകൾ വന്നാലും ഓൺ ആകത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹോം ഹോം ഈ ഒരു ഡ്രൈവ് നമുക്ക് കാറിലേക്ക് ലോഡ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഡ്രൈവ് മാറ്റണം അപ്പോൾ ഈ ഒരു ഡ്രൈവ് മാറ്റുക എന്ന് പറയുമ്പോഴേക്കും പൊതുവേ ഉള്ളൊരു കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോം തിയേറ്ററിന്റെ ബോർഡ് അതായത് അതിന് തിരിക്കുന്ന ഒരു ബോർഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഡ്രൈവ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ആ ഒരു അതും കൂടെ നമുക്ക് പരിഹരിച്ച് നമുക്ക് എങ്ങനെ ഒരു ഡ്രൈവ് നല്ല രീതിയിൽ ഇതിനകത്ത് ആട് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ ഒരു പഴയ ആ ഒരു പെർഫോമൻസോട് കൂടി നമുക്ക് വർക്ക് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക അപ്പം ഞാനിതിപ്പം ജസ്റ്റ് സബ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഈ എ സിക്കോട് കട്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നു സബ് ഒക്കെ ഓക്കെ ആണ് കുറച്ച് പഴക്കമുള്ളതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നും അപ്പോൾ നമുക്ക് വേറെ ഡ്രൈവ് ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വെക്കാൻ പോകുന്ന ഈ ഒരു ഈയൊരു ഹോം തീയേറ്ററിൽ വെക്കാൻ പോകുന്ന നാപ്പത്തിനാല് നാല്പത് എന്ന് പറയുന്ന ഐസി ബൈസർ ആയ ആംബിളിഫറാണ് ഈ വെക്കുന്നത് അപ്പൊ ഈ നാൽപ്പത്തിനാല് നാല്പതെന്ന് പറയുമ്പോഴേക്കും സ്കിപ്പ് ചെയ്ത് പോകാൻ ഒരുങ്ങുന്നവർ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ പറയുന്ന ദിവസം ഒന്ന് കേൾക്കുക അതായത് നമ്മൾ കണക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ബോട്ടിലാണ് പന്ത്രണ്ട് വോട്ടിലാണ് കണക്ട് ചെയ്ത് പന്ത്രണ്ട് ബോട്ടിലേക്ക് വേറൊരു ഐസും കൂടെ ഉണ്ട് ഈ ഹോം തിയേറ്ററിലെ ഏറ്റവും കൂടുതൽ വ്യാപമായി യൂസ് ചെയ്യുന്ന ഐസിന് ടി ഡി ഇരുപത് മുപ്പിന്റെ പോകൂട് അപ്പൊ ഈ ഒരു പോകേഡ് നമുക്ക് ഹോം തീയറ്ററിലോട് അല്ലെങ്കിൽ ഹോം തീയേറ്റർ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇതിന് ഡിവൾ സപ്ലൈ വേണം അപ്പൊ വേറൊരു കൺവേട്ടർ നമുക്ക് വേണം ഇതാണെങ്കിൽ ഈ ബോർഡിന് ആണ് മുന്നൂറ് രൂപയുള്ള അപ്പം കൺവേട്ടർ ആണ് വേറൊരു പത്താറു രൂപ തന്നെ ആകും അപ്പൊ കൺവേറ്റർ വെക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടും നമുക്ക് കൺവേട്ടർ ബോർഡ് വെക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസ് കിട്ടും പക്ഷെ പന്ത്രണ്ട് ബോർഡിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും ബെറ്റർ ഔട്ട്പുട്ട് ഈ ഒരു ബോർഡ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡ് എന്ന് പറയുന്നത് ഡിവസൾ സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത് ഡിവൾ സപ്ലൈ എന്ന് പറയുമ്പോഴേക്കും പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വർക്ക് ചെയ്യും വിചാരിക്കുന്നത് ഇത് പന്ത്രണ്ട് ബോർഡ് ആണ് വർക്ക് ചെയ്യുന്നത് എന്നല്ല ഇത് ഇരുപത്തിനാല് വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ആമ്പിഫ്വർ വർക്ക് ചെയ്യുന്ന ഇരുപത്തിനാല് വോൾട്ടിലാണ് ആ സീറോ സപ്ലൈ എന്ന് പറയുന്നത് ഇതിന്റെ ഓടിയോ ഗ്രൗണ്ടിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇരുപത്തിനാല് വോൾട്ട് എ ആണ് അപ്പോൾ ഈ സി ഈ ഒരു ബ്രിഡ്ജ് റെഡിഫർ ഒക്കെ വരുമ്പോഴേക്കും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വോൾട്ട് ഔട്ട് ഒക്കെ വരും അപ്പോൾ ഏകദേശം ഒരു ലോഡ് എടുത്ത് വരുമ്പോഴേക്കും വരുമ്പഴേക്കും ഒരുപത്തഞ്ച് ഇരുപത്തിനാല് വോൾട്ടൊക്കെ നിൽക്കും അപ്പോൾ ഇതിന്റെ ഈ ഒരു ഐസിൽ മാക്സിമം സപ്ലൈലാണ് വർക്ക് ചെയ്തത് അപ്പം ഇത് ഇതിന്റെ സിംഗിൾ സപ്ലൈ ബോളുകൾ ഉണ്ട് അതായത് പന്ത്രണ്ട് വോൾട്ട് വർക്ക് ചെയ്യുന്ന ബോർഡുകളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ബോർഡ് നമ്മൾ വെക്കുവാണെങ്കിൽ അവിടെ എന്ന് വെച്ചാൽ ആ ബോർഡിനെക്കാൾ ബെറ്റർ ഇത് തന്നെയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അത്ര പവർ ഡെലിവറി അത് തരത്തില്ല കാരണം ഈ ഒരു ബോർഡ് നമ്മൾ ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് പവർ ഡെലിവറി കിട്ടാത്തത് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇതിന് പവർ ഡെലിവറി നല്ല രീതിയിൽ കിട്ടും ഈ ഐസി ഗെയിൻ കൂടുതലാണ് ആ ഗെയിൻ നമുക്ക് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാൻ സാധിച്ചാൽ നല്ല ഔട്ട്പുട്ട് കിട്ടും ഓക്കെ അപ്പൊ ഞാനിത് എങ്ങനെയാണ് വെക്കുന്നത് എനിക്ക് കാണിച്ചു തരാം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയോഡ് റിമൂവ് ചെയ്ത് മാറ്റണം ഈ ഒരു ഡയോഡ് എന്ന് പറയുന്നത് ഫോർ ഡയോഡ് ആണ് ഈ ഒരു ഫോർ ആംബർ ഡയോഡ് വെച്ചുള്ള കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ആംബിൾ ഫോറിന് വേണ്ട ഒരു ആമ്പിയർ റേറ്റ് എന്ന് പറയുന്നത് ഇരുനൂര് അഞ്ച് ആംബ്യം ആറ് ആമ്പ്യരും വേണം എങ്കിൽ എങ്കിലും നല്ലൊരു നല്ലൊരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയോഡിന് ആംബിയറിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് ഇപ്പൊ നമുക്കൊരു ഡയോഡ് ഇല്ലാതെ കൊടുക്കാനും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന്റെ എന്ന് പറയുന്നത് നാല്പത് അമ്പത് ആംബരൊക്കെ വരും അപ്പോൾ ഈ നാല്പത് അമ്പത് ആമ്പ്യർ ഇടിച്ച് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐ സി ഡാമേജ് ആയി പോകും ഓവർ ഹീറ്റ് ആയി ഡാമേജ് ആയി പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയോഡ് മാറ്റി നമുക്ക് സിക്സ് ആംബിൾ ഡയോഡ് ഇടാം ഈ ഡയോഡിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകത്തുള്ളൂ എങ്കിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട് ഈ ഒരു ബോർഡിൽ നിന്ന് എടുക്കാനുള്ളൊരു ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡയോഡ് മാറ്റി വെക്കാം പിന്നെ ഒരു വേറൊരു കാര്യം എന്താ നമ്മൾ ഈ ഹീറ്റ് ഈറ്റ്സിങ് ഈ ഒരു ഹീറ്റ് ഈറ്റ്സിങ് നമുക്ക് മാറണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മെറ്റൽ അതായത് നമ്മുടെ ആംബ്ലിഫെയർ ഒക്കെ മെറ്റൽ ബോഡി ആയിരിക്കും പക്ഷെ ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എം ഡി എഫ് ആണ് അപ്പോൾ എം ഡി എഫ് നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഹീറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ ബോഡി ടൈറ്റ് ചെയ്ത അതൊരു ഹീറ്റ്സിങ് ആയിട്ട് മാറുവാണ് അതിന്റെ ഒരു ഹീറ്റ് ആ ഒരു മെറ്റൽ ബോഡി അബ്സോർബ് ചെയ്തെടുക്കും അങ്ങനെയാണ് ഇതിന്റെ കൂടുങ്ങെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈയൊരു അങ്ങനെ കണക്ട് ചെയ്യാനാണ് ഈ ഈ ഒരു ഹീറ്റ്സിങ്ങ് പതി പക്ഷെ നമ്മള് ഹോം തിയേറ്ററോട് കണക്ട് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഐസ് ആയി പോകുന്നതാണ് ഓവർ ഹീറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഹീറ്റ്സിങ് മാറാം അപ്പൊ ഞമ്മടെ ഈ മാറ വേറെ എടുത്തിട്ട് ഹീറ്റ്സിങ് എന്ന് പറയുന്നത് ഈ ഒരു ഹീഡ്സിങ് ആണ് അപ്പൊ ഈ റീഡ്സിംഗ് എന്ന് പറയുന്നത് പഴയ ടുവൺ മുപ്പത്തഞ്ചിന്റെ ആമ്പളിഫര വരുന്നത് ഹെവി സാധനമാണ് ഹെവി ഹീറ്റ്സിങ് ആണ് ഈ അപ്പൊ ഈയൊരു ഹീറ്റ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാൻ പോലും വേണ്ട നാല് ട്രാൻസിസ്റ്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് അത്ര ഒന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല ഈ ഒരു ഹീറ്റ്സിന്റെ ആവശ്യമില്ല പിന്നെ ഇത് എൻ്റെ കിടന്നുള്ളൂ ഇത് ഇപ്പം എൻ്റെ ഇപ്പുള്ളൂ സർക്കാർ നമുക്കിത് പ്ലേസ് ചെയ്യാം പിന്നെ ഒരു വെയിറ്റ് തന്നെ ഒരു ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരും നല്ല വെയിറ്റ് ഉള്ള ഒരു ഇറ്റ് സീങ്ങാണത് ഓക്കെ ഇത് കളക്ട് ചെയ്ത് ഓക്കെ അപ്പം ഇതിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യം ഇരിക്കുവാണ് നമ്മൾ ബോഡിന്റെ ഇപ്പോൾ ഒരു ഔട്ടേ ഞാൻ എടുത്തിരിക്കുന്നുള്ളു പിന്നെ ഒരു ഔട്ട് നമ്മൾ കൊടുത്തുവിട്ട് രണ്ട് സബ് നമുക്ക് കണക്ട് ചെയ്യാം ഇതുപോലെ വേണൊരു എട്ടിഞ്ച് എട്ടിഞ്ചാണ് കറക്റ്റ് മാച്ചിങ് എട്ടിഞ്ചുണ്ടെങ്കിൽ എട്ടിഞ്ചാണ് നല്ലത് ഇപ്പ ഇപ്പം ഇരിക്കുന്ന നാലിഞ്ചാണ് എങ്കിലും കുഴപ്പമില്ല നല്ല ഔട്ട്പുട്ട് കിട്ടും നമുക്ക് രണ്ട് സബ് കണക്ട് ചെയ്യാം അപ്പോൾ ഒരു സബ്ബിന്റെ ലൈൻ പുറത്തോട്ട് അപ്പൊ ഒരു സബ്ബ് നമുക്ക് കണക്ട് ചെയ്യുക പിന്നെ ഇതിന് ഇൻപുട്ട് ഇൻപുട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സബ്ബായിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല ഫിൽറ്റർ ഇല്ലാതെ ഒരു മേഖല ഇതിന് ഫിൽട്ടർ യൂസ് ചെയ്യുകയാണ് നല്ലത് കാരണം ഈ നാൽപ്പത്തി നാല് നാല് ഉള്ള ഐ സി ഐ നമ്മൾ ഫിൽറ്ററിനൊക്കെ ഒരു ഗെയിം അതായത് ഫിൽറ്റർ മാറ്റാതൊക്കെ വരിക അപ്പം വല്ലാത്തൊരു സൗണ്ട് ഉണ്ടാവും അപ്പം ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അതായത് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി വോയിസിനെ കുറച്ച് ലോ ഫ്രീക്വൻസി വോയിസിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ബാസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് അത് ചെറുതായിട്ട് സോങ് വരുമെങ്കിൽ പോലും ആയിരിക്കും ഫണ്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫുൾ സൗണ്ട് ഇട്ടാലും പകർലും നല്ല സംഭവം ഉണ്ടാകുന്നില്ല ഓക്കെ അപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഞാൻ നേരത്തെ ഇത് അപ്പം നമ്മുടെ ഓഡിയോ ഇന്നാണ് ഇവിടെ ആണെങ്കിൽ ഇവിടെ തന്നെയാണ് ഓഡി കൊടുക്കുന്നത് ഓഡി ഇൻപുട്ടിൽ ഇൻപുട്ടിന് നേരെ ഈ ഒരു റെസിസ്റ്റൻസ് ഇതാണ് ഔട്ട്പുട്ട് പുട്ട് ഗ്രൗണ്ട് കോമൺ ഇവിടുന്ന് ഒരു ഗ്രൗണ്ട് എടുക്കുക അവിടുന്ന് ഔട്ട് പുട്ട് എടുക്കുക അന്നേരം കൺട്രോളോട്ട് വരിക കൺട്രോളിന്റെ ഔട്ട് പുട്ട് നേരെ ആംബ്ലി ഫോണിന്റെ വരും ഓക്കെ അത്രേ ഉള്ളൂ സംഭവം പിന്നെ ഈ ഹീറ്റ്സിംഗ് ഇത്രയും വലിയൊരു ഹീറ്റ്സിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്റെ എൻ്റെ ഇതേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് വെച്ചത് അപ്പം കുറച്ച് ഹെവി ഹീറ്റ്സിങ് ആണ് എങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ നല്ലൊരു കൂളിങ് ഈ ഒരു ആംബിളി കിട്ടും ഓക്കെ അപ്പം നമുക്ക് ബാക്കിയുള്ള കഷ്ടം കൊണ്ട് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ പിന്നെ ഇൻപുട്ടൊക്കെ എടുത്തിരിക്കുക ഇൻപുട്ട് ലൈനൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് കൺട്രോൾ സെറ്റ് ചെയ്യണം കൺട്രോൾ ഞാൻ ഇപ്പം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് അതായത് നമുക്ക് ഈ ഒരു ഇതൊരു കിഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഇത്ര ഒരു വീതി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സ്കൂട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺട്രോൾ ചെയ്യാൻ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇത് ഇൻപുട്ടാണ് ഇത് അതിന്റെ ആംബ്ലിഫയർ ആയിട്ടുള്ള ആ ഒരു ഇൻപുട്ടും ഓക്കെ അപ്പം ഇത് ഇപ്പൊ നമുക്ക് ഗ്രൗണ്ട് കോമൺ ആയിട്ട് കണക്ട് ചെയ്യുക ഗ്രൗണ്ട് ഇങ്ങനെ കോമൺ ആയിട്ട് സോൾവ് ചെയ്താൽ മതി ഒക്കെ അപ്പോൾ സോൾവ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് അപ്പം ഞാൻ എൻ്റെ ഒരു അത് സപ്ലൈ കൊടുക്കുന്ന വയർ നമ്മൾ എ സി കൂടെ തന്നെ കൊടുക്കുവാണ് അപ്പോൾ വേറെ വയർ നമുക്ക് പുറത്തു കൊണ്ട ആവശ്യമില്ല എ സി കോഡ് കട്ട് ചെയ്തതൊക്കെ മതി നമ്മൾ എ സി കൂടെ തന്നെ നമ്മുടെ മെയിൻ സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് നേരിടത്തകത്തോട്ട് നമുക്ക് എല്ലാം പ്ലേസ് ചെയ്താൽ മതി അത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഏകദേശം വർക്ക് കഴിഞ്ഞു പിന്നെ നമ്മൾ ഒരു ഔട്ടും കൂടെ എടുത്തു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ റെസിസ്റ്റൻസ് നേരെ ഞാൻ മാറി പത്ത് കയറഡ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ കിടന്നത് അത് നേരത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ മാറിയിരുന്നു അപ്പോൾ ഇവിടെ കിടക്കുന്ന ഇപ്പം ഒരു ടു റെസിസ്റ്റൻസ് ആണ് സബിന് കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് പവർ ഗോൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു സബിനൊന്ന് കിട്ടും അകത്തോട്ട് പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു ഈ ഒരു ആംബ്ലി ഈ ഒരു ബോക്സ് നമ്മളെ ഇപ്പം കാറേ വെച്ചിരിക്കുകയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുവാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം ബാസ് ബാസഫെറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കെ കൺട്രോൾ കണ്ട്രോളാക

അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് മനസ്സിലായ കാരണമെന്ന് വെച്ചാൽ നല്ല വർക്കിംഗ് ആണ് നല്ല അത്യാവശ്യം കാറിനുള്ളിൽ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ പുറത്തോട്ട് നമ്മൾ നിൽക്കുമ്പോഴേക്കും വലിയ എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന രീതിയിലുള്ള വലിയ എഫർട്ടൊന്നും ഇല്ല പക്ഷേ നമ്മുടെ കാറിനുള്ളിൽ നല്ല എഫക്റ്റ് ആണ് അതായത് ഹോം തീയേറ്റർ ഒരു ചെറിയ റൂമിലേക്ക് നമ്മൾ ഹോം തിയേറ്റർ വെക്കുന്ന പോലെ തന്നെ ഇത് ആ റൂമിൽ നല്ല എഫക്റ്റ് ആയിരിക്കും പുറത്തോട്ട് വലിയ എഫക്റ്റ് കാണില്ല അതുപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാറിനുള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സബ് നമുക്ക് സെറ്റ് ചെയ്യാൻ ഇതുപോലെ ഈ ഒരു മെതൽഡൽ വെച്ച് സാധിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഔട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായവും നിർദ്ദേശവും വേണ്ട നമ്മുടെ കൺഫോസ് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ